എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് തോരൻ വെക്കാനും അതുപോലെ തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനും തീയൽ വെക്കാനൊക്കെ പറ്റിയ നമ്മുടെ പയറിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. പയർ എങ്ങനെയാണ് കുല കുത്തി ഉണ്ടാകുക? ഇപ്പം ഒരുപാട് പയർ ഇപ്പം നമ്മുടെ ചെടിച്ചട്ടിയിലായിക്കോട്ടെ, ഗ്രോ ബാഗിലായിക്കോട്ടെ, ഇനിയിപ്പോൾ എനിക്കിവിടെ ഒരു ടി വി പെട്ടിയും കൂടി ഉണ്ട് കേട്ടോ, ടി വി പെട്ടിയിലായിക്കോട്ടെ, എന്ത് പാത്രത്തിലായിക്കോട്ടെ, എങ്ങനെയാണ് പയർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുക, എന്നും പയർ ഉൽപ്പാദിപ്പിക്കാൻ എങ്ങനെ എന്ത് ചെയ്താൽ നമുക്ക് എല്ലാ ദിവസവും, അതായത് എന്താ പറയുക, വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ പയർ കിട്ടും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ് കേട്ടോ ഇന്ന് ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പയർ ചെടി നടണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? വിത്ത് വേണോ അല്ലേ? അപ്പോൾ ഞാനിവിടെ കുറച്ച് വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വിത്ത്, കണ്ടോ. ഇനി ഹൈബ്രിഡ് വിത്താണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കത് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അല്ല, സാധാരണ പോലെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ, ഹൈബ്രിഡ് ഒന്നും വേണ്ട എന്നുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പയർ, അതായത് നമ്മൾ കറി വെക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പയറുണ്ടല്ലോ, വൻ പയർ, ആ പയർ വെള്ളത്തിലിട്ട് മുളപ്പിച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പം ഞാൻ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, വൻ പയറാണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന വൻ പയറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സാധാരണ ഞാനിപ്പോൾ ഇവിടെ ഈ പയറല്ല കേട്ടോ ഇടുന്നത്, ആദ്യമായിട്ട് കൃഷി ചെയ്തപ്പം ഈ പയറാണ് ഇട്ടിരുന്നത്. പിന്നെ പിന്നെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറിൽ നിന്ന് നല്ല പാകമായ, അതായത് നല്ല കരുത്തുള്ള പയർ നോക്കി ഞാൻ എടുത്തു വെക്കും, അത് ഉണക്കി സൂക്ഷിച്ച് വെക്കും. അതിൽ നിന്ന് എടുത്ത് ആ വിത്തിട്ടാണ് സാധാരണ ഞാൻ മുളപ്പിക്കാറ്. ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വിത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിത്ത് എടുത്തത്. അപ്പം പയറിൻ്റെ വിത്ത് നമുക്ക് കിട്ടി. ഇപ്പം ഇത് നല്ല ഉണക്കമുള്ള വിത്തല്ലേ നോക്കിക്കേ, കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഉണങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ നടാവൂ കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തണം. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഇത് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാളെ രാവിലെ ഇതിനെ കരപ്പെടുത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം. ആ ഒരു നനവ് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിന് മുള വരും. ഇതിന് മുള വന്നിട്ട് നമ്മൾ കൊണ്ടുപോയി നട്ടുകൊടുത്താൽ മതി. അപ്പം നല്ല ഉണങ്ങിയ പയറാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ല, നമ്മുടെ തോട്ടത്തിലിട്ടായ പയറാണെങ്കിൽ അധികം അങ്ങനെ ഉണക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടാലും മതിയാകും. ഉണക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നേരം വെള്ളത്തിൽ കിടക്കേണ്ട വരും കേട്ടോ. ഇനി ഇത് വെറുതെ കൊണ്ടുവന്നിട്ടാലും മുളയ്ക്കൊക്കെ ചെയ്യും. ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് മുളയ്ക്കുക. അല്ലെങ്കിൽ ഇത് സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് മുള വന്നതാണെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും മുള പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷം പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പയർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, പയർ എങ്ങനെയാണ് കൊല കുത്തി കിടക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം കേട്ടോ. അപ്പോൾ ഇതേ നോക്കിക്കേ, അവിടെ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ പയർ. അപ്പോൾ ഇതേ മഴയൊക്കെ പെയ്തിട്ട് നല്ല തെന്നിക്കിടക്കാണ്. അപ്പം നമുക്ക് പതുക്കെ ഒന്ന് അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാനായിട്ട്, എന്താ നല്ല വഴുവഴുപ്പാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പയറിൻ്റെ കട, കണ്ടോ. ഇവിടെ എല്ലാത്തിലും തന്നെ ഞാൻ 2 കട വെച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു പരീക്ഷണം പോലെ 2 എണ്ണം വെച്ച് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1 എണ്ണം വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ 2 എണ്ണം വെച്ച് ചെയ്യേണ്ട കേട്ടോ, കൂട്ടുകാർ ചെടിച്ചട്ടിയിൽ 1 എണ്ണം തന്നെ വെക്കേണ്ടതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ 2 എണ്ണം വെച്ചിട്ട് അങ്ങോട്ട് വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ 2 കട, അത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ താഴെയാണ് ഇരിക്കുന്നത്, കണ്ടത് കണ്ടോ, പയർ കിടക്കണുണ്ടോ. അപ്പം ഇതേ നോക്കിക്കെ, നമ്മുടെ പയർ ഇതാണ്. അയ്യോടാ, അതേ ഇതിനകത്ത് പുഴ വന്നേക്കണ കണ്ടോ. 2 ദിവസമായിട്ട് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കണ്ടോ, പുഴു നടക്കണ കണ്ടതേ. ഇവിടെയും അതേ ഇവിടെയും പുഴു കൊണ്ട് ഒരു ഓട്ടയുണ്ട് കേട്ടോ. അപ്പം ഇതേ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇതിപ്പോൾ മഴയായതുകൊണ്ട് ഇവിടെ ഇത്രയും കണ്ടോ, ഇത്രയും തെന്നിയാണ് കിടക്കുന്നത്. എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് വന്ന് വീഴുമെന്ന്. ഇവിടെ വളരെ സൂക്ഷിച്ചാണ് ഇപ്പോൾ ഞാൻ മൊബൈലും കൊണ്ട് വന്നേക്കണത് തന്നെ. വീഴുമെന്നുള്ള ചെറിയ ടെൻഷനും കൊണ്ടാണ് ഇവിടെ നിൽക്കണത് തന്നെ കേട്ടോ. ഞാൻ ആ പുഴുവിനെ കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇതേ ഒന്ന് പതുക്കുന്ന അപ്പുറത്തേക്ക് കിടക്കട്ടെ കേട്ടോ. എവിടെയെങ്കിലൊന്ന് പിടിക്കാതെ പോയാൽ ചിലപ്പോൾ താഴെ കിടക്കും. അയ്യോ, കണ്ടോ കിടക്കുന്നതുണ്ട് നമ്മുടെ പയർ. ഇതിപ്പോൾ പറിക്കാറായതാണ് കേട്ടോ. കണ്ടോ അതിൻ്റെ പയർ വലുതാവുമ്പോൾ, കണ്ടോ പയർ വീർത്തിരിക്കണ കണ്ടോ. ഈ ഒരു സൈസിലെത്തുമ്പോൾ നമുക്ക് പറിക്കാം. ഇത് വേണമെങ്കിൽ ഇച്ചിരി കൂടി ചെറുതായിരിക്കുമ്പോൾ പറിക്കാം കേട്ടോ. ഇതിപ്പം ഒരു ഇച്ചിരി ചവുചവുന്നാവും കണ്ടോ. ഈ ഒരു സൈസ് കറക്റ്റാണ് കണ്ടോ. പയർ അധികം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല.
ഇതെല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കുമ്പളം കൂടി കയറി വന്നിട്ടുണ്ട്. കണ്ടോ ഇതെല്ലാം കുമ്പളത്തിന്റെ തണ്ടാണ്. അപ്പൊ അതിന്റെ ടെൻഡ്രിൽസ് കണ്ടോ, ഇത് പുണങ്ങി കിടക്കണുണ്ടോ, അതിന്റെ ടെൻഡ്രിൽസ് ശരിക്കും പറഞ്ഞതിനെയും പയറിന്റെ തല പിടിച്ച് ഞെക്കണോണ്ട് ഞാൻ ആ വരലീമ വിടാണ്ട് ഇതായിരുന്നു അതിന് വള്ളി ഞാൻ ഇട്ടിരുന്നത്. അപ്പൊ കുമ്പളം താഴേന്ന് ഇങ്ങനെ കയറി വന്നതാണ് കണ്ടോ. കയറി വന്നതുകൊണ്ട് ഞാൻ ആ ഒരു വള്ളിയിൽ നിന്ന് മാറ്റി ഇവിടെ ഒരു വേറൊരു ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടായിട്ടൊരു വള്ളി കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിറയെ അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട്, നിറയെ പൂവിട്ടിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം തന്നെ അച്ചിങ്ങയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെയുണ്ട്. ഇപ്പം ഇതിൻ്റെ തലയെല്ലാം ഇങ്ങോട്ടേക്ക് പോയേക്കാണ്. അപ്പം ഞാൻ ഇതിനെ പതുക്കൊന്ന് വളച്ചിന് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡ്രിൽസ് വന്ന് ഇതിൻ്റെ തല പിടിച്ചതേ കണ്ടോ. ഇതിങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കണ്ടോ ടെൻഡ്രിൽസ് നിൽക്കണം കണ്ടോ. അവര് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് പോകുന്നത് കണ്ടോ. ഇതെല്ലാം തന്നെ ഉണ്ട് കണ്ടോ. ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. അവിടെ ഒരു മൂത്ത പയറ് കിടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അതൊക്കെ പോട്ടേട്ടോ കണ്ടോ. ഇവിടെ ഇതിൻ്റെ ഇടയിലാണ് മൂത്ത പയർ. അപ്പം ഞാൻ ഇത് വിത്തിന് വേണ്ടി ഇട്ടിരുന്നതാണ്. അപ്പം അതേ ഇത് നമുക്കിനി ഇടണ്ട, ഇതിനെന്തേ വിത്തിന് വേണ്ടിയിട്ട് അതങ്ങനെ എടുത്ത് വെക്കാം കണ്ടോ. ഇനി നമുക്ക് സാധാരണ ഇത് എവിടെയെങ്കിലും വെച്ചാലും മതി കേട്ടോ. ഇത് ഉണങ്ങി നമുക്ക് അടുത്ത പ്രാവശ്യം നട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ കണ്ടോ നിറയെ നിറയെ പയറുകളുണ്ട്. അപ്പം ഇന്നലെയല്ല ഞാൻ മിനിഞ്ഞാന്ന് കുറേ പയർ പറിച്ചിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ അതിൻ്റെ ഇടയിൽ കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് കണ്ടതേ. കണ്ടോ അതെ കിടക്കണുണ്ടോ പയർ, ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ മേലോട്ടും നിറയെ ഉണ്ടായി കിടക്കുന്നതാണ്. നമുക്ക് താഴെ നിന്ന് നോക്കട്ടെ, താഴെയും പയറിൻ്റെ കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവർ നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ആയിട്ടുണ്ട് പറിക്കാനായിട്ട്. നല്ല വലിയ കോളിഫ്ലവർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോളിഫ്ലവർ നടാനായിട്ട് കാലവും നേരമൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയാൽ മതി എങ്ങനെയാണ് നടുന്നതെന്ന്. ഇപ്പം ഇത് തന്നെ ഇതേ മുള വന്നേക്കണ കണ്ടോ. ഈ ചെടി നിൽക്കുമ്പോൾ തന്നെ കണ്ടോ ഇതിൻ്റെ കടയ്ക്ക് മുള വന്നിട്ടുണ്ട് കണ്ടോ. അതേ നോക്കിക്കേ താഴെ കണ്ടോ, അതെ തൈ വന്നിട്ടുണ്ട്. നമുക്ക് ഈ തൈ വേണമെങ്കിൽ പറിച്ച് ഇപ്പം തന്നെ നടാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോളിഫ്ലവറിനെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. നോക്കിക്കേ കിടക്കണുണ്ടോ, കൊല കുത്തി കിടക്കണുണ്ടോ നമ്മുടെ പയർ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ ഞാൻ താഴെ ഇറങ്ങിയപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാം തന്നെ ഇതേ നോക്കിക്കേ കണ്ടു, പൂവിട്ടേക്കണുണ്ട്. എൻ്റെ ഇവിടെ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. നീറ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയും നീറിന് ഒരു കണക്കിന് ഓടിച്ചതായിരുന്നു, പിന്നെയും നീറ് വന്നിട്ടുണ്ട്. അപ്പം നീറിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിക്കണം കണ്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ പയറിൻ്റെ കുഞ്ഞിത്തോട്ടം. അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എങ്ങനെയാണ് എൻ്റെ പയറുണ്ടായി നിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു വിത്തിനുള്ള പയർ മാത്രം ഞാൻ ഇങ്ങ് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ബാക്കി നമുക്ക് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോയി പറിച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാൻ തന്നെ മൊബൈൽ പിടിക്കുന്നതുകൊണ്ട് ഞാൻ പറിക്കാൻ പോയി കഴിഞ്ഞാൽ തെന്നിക്കിടക്കാണ്. രണ്ടും കൂടി നോക്കി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ വീഴും. അതുകൊണ്ട് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ എന്തുമാത്രം പയറാണ് നമുക്ക് ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടുന്നതെന്ന്. അപ്പോൾ അതേ വിത്തിനുള്ള ഒരേ ഒരു പയർ മാത്രം ഞാൻ പറിച്ചു കൊണ്ടുവന്നു കണ്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 20 മണിയാണ് ഉള്ളത്, 20 മണി. അപ്പം നമ്മൾ പയറെപ്പോഴും നിർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പയറുമണി ഉള്ളത് വേണം കേട്ടോ നിർത്താനായിട്ട് കണ്ടോ. നല്ല വീർത്തിരിക്കണുണ്ടോ, നല്ല മഞ്ഞ കളറിലും വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വെയിലത്തിടേണ്ട ആവശ്യമൊന്നും ഇല്ല, വെയിലത്തിട്ടാലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എവിടെയെങ്കിലും വെച്ച കൊടുത്താൽ മതി. ഇത് 2 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും കേട്ടോ, നല്ല മൂത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പയറാണ് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടമിക്സ് എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും മണലോ അല്ലെങ്കിൽ ഉമ്മയോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ചാണകപ്പൊടി, ചാണകപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളം. സ്റ്റെറാമയിലാണെന്ന് കൂട്ടുകാരുടെ കയ്യിലുള്ളെങ്കിൽ സ്റ്റെറാമയിൽ ഇട്ട് കൊടുത്താലും മതി. ഏതെങ്കിലും ഒരു വളം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ആ വളം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒന്ന് നട്ട് കൊടുക്കുക. അപ്പോൾ നട്ട് കൊടുത്തിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പയറ് മുളച്ച് വരും. അപ്പോൾ ആ നടുന്ന സമയത്ത് പിന്നെ നമ്മൾ വളം ചേർത്തിട്ടാണല്ലോ നടുന്നത്. അതിന് ശേഷം ഒരു 4 അര പരുവമാകുമ്പോഴാണ് നമ്മൾ അടുത്തത് വളമോട്ട് കൊടുക്കേണ്ടത്.
അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വള്ളി പാകുന്ന ഒരു സമയമുണ്ടല്ലോ, വള്ളി വരുന്ന സമയം, ആ സമയത്താണ് നമ്മൾ ഇനി അടുത്ത വളമോട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളമായിട്ട് ഞാനിവിടെ സ്റ്റെറാമയിലാണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റെറാമയിൽ ഒരു പിടി ഇട്ട് കൊടുക്കുക. ഇപ്പം കുറച്ച് പുഷ്ടിമക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഒരു കൈകൊണ്ട് ഒരു തൂവി തൂവിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എല്ലാ ആഴ്ചയും കുറച്ചേച്ച് വളം ഇട്ട് കൊടുക്കും. വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം കട ചേർത്തിട്ട് കൊടുക്കരുത്. കട ചേർത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആ ചെടിയുടെ കടയിൽ നിന്ന് അല്പം മാറ്റി മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വളമിടുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് പോയി പയറിനെ അങ്ങ് പറിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ബാക്കി ഇനി പറയാം. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ പയർ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ടേ. ഒരു കോളിഫ്ലവറും കിട്ടിയിട്ടുണ്ട്. അതേ, ഒരു പരിചരണം ഇല്ലാതെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. കണ്ടോ, ഇത്രയും നല്ല വലിയ കോളിഫ്ലവറാണ് കിട്ടിയത്. അപ്പോൾ കോളിഫ്ലവർ എങ്ങനെയാണ് നടേണ്ടത്, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ് എന്നെല്ലാം തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല എളുപ്പമാണ്. നമുക്കൊരു വെറുതെ ഒരു തൈ കിട്ടി എവിടെയെങ്കിലും നട്ടു കൊടുത്താൽ മതി. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തൈ കണ്ടോ വിഷമടിക്കാത്ത നല്ല അടിപൊളി കോളിഫ്ലവർ കിട്ടും. കണ്ടോ, നല്ല വലിയ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പയർ. കണ്ടോ പയർ നമ്മൾ കിട്ടിയേക്കണത്. കണ്ടോ, ഒരു തോരനുള്ള പയർ നമുക്ക് വിഷമടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പയർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു 2 മണി പയറെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരിയെങ്കിലും കിട്ടും. അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തോരൻ വെക്കാം. ഇതിപ്പോൾ കുറ്റിപ്പയറായതുകൊണ്ട് കണ്ടോ, നീളമുള്ള കുറ്റിപ്പയറാണ് കേട്ടോ. കണ്ടോ, നല്ല നീളമുള്ള കുറ്റിപ്പയറാണ്. വള്ളിപ്പയറാണെങ്കിലും കുഴപ്പമില്ല. വള്ളിപ്പയറാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു 3-4 എണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സവോളക്കിട്ട് തേങ്ങയൊക്കെ ഇട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കറി വിപുലമാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ ഇത്രയും പയറാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം കണ്ടോ, ഇതേപോലെ നമുക്ക് പയർ കിട്ടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമുക്ക് എന്നും പയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മാസവും വിത്ത് മുളപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ മാസവും വിത്ത് മുളച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ ഒരേറ്റം കഴിഞ്ഞു, 2-ാമത്തേറ്റം കഴിഞ്ഞത് 3-ാമത്തേറ്റമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ഥലപരിമിതിയും അതുപോലെ തന്നെ ചട്ടിയുടെ ഒഴിവും കൂടി നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ ഒരു പയറിൻ്റെ ചെടി ഏകദേശം പോവാറായെന്ന് കണ്ടപ്പോൾ തന്നെ അടുത്ത പയറിട്ട് മുളപ്പിച്ചിരുന്നു. ആ പയറിൻ്റെ, അതായത് ആ പയർ ഏകദേശം ആവാറായിക്കുമ്പോൾ അടുത്ത പയറിട്ട് മുളപ്പിക്കുക. അങ്ങനെയാണ് ഞാനിവിടെ പയറിൻ്റെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് പയറുണ്ടാവട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കെമിക്കലൊന്നും, അതായത് രാസവളമൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പയറൊന്നും കിട്ടില്ല. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തോരൻ വെക്കാനും അതുപോലെ തന്നെ മെഴുക്ക് വരട്ടി വെക്കാനുള്ള പയർ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം വിഷമടിക്കാത്ത പച്ചക്കറി കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ആരോഗ്യകരമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതേപോലെ പയർ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പയറിനെ ബാധിക്കുന്നത് മുഞ്ഞ വരാറുണ്ട്. മുഞ്ഞയും അതുപോലെ തന്നെ പുഴുവൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെടികളുടെ അടുത്ത് പോയി ഒന്ന് പരിപാലിക്കണം കേട്ടോ. ഒന്ന് തൊട്ട് തലോടണം കേട്ടോ. അവരെന്താ ചെയ്യുന്നത്, അപ്പോൾ അവർക്കൊരു എന്താ പറയുക, നമ്മളോട് തന്നെ ഒരു സ്നേഹം ചെടികൾക്ക് ഉണ്ടാവും. അവർ നല്ല കായ്ഫലവും ഒക്കെ തരും കേട്ടോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ വല്ല പുഴുശല്യോ അല്ലെങ്കിൽ മുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബിവേറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നോക്കിക്കും, ഇവിടെ ഞാൻ ബിവേറിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിവേറിയ 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ്. ഇത് ലിക്വിഡായിട്ടുള്ളതാണ് കേട്ടോ. 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ പയർ കാണിച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ, ഞീറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞീറിന് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ പോവില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഏതാണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അവർക്ക് കുളിരി പോലെയാണ് അധികം. ചിലപ്പോൾ അവരൊന്ന് ബോധം കണ്ടിട്ട് എഴുന്നേറ്റ് പോകും, പക്ഷേ അത്ര അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോസ് അല്പം ഒന്ന് കൂട്ടിക്കൊടുത്തു. 5 ml എന്നുള്ളത് ഒരു 3 ml കൂടി കൂട്ടി അങ്ങനെ 8 ml 1 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കി അടിച്ചപ്പോൾ ഞീറെല്ലാം തന്നെ പോയിട്ട് ഇപ്പോൾ 2-ാമത് വന്നേക്കണതാണ് ഞീറ്. ഞീറ് ഇതല്ലായിരുന്നു, ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. ഞാൻ അങ്ങനെ വീണ്ടും ഡോസ് കൂടി അടിച്ചതിന് ശേഷം പിന്നെ വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അവിടെ പുഴുവിനെയും കണ്ടില്ലേ കൂട്ടുകാർ, അത് മഴയായതുകൊണ്ട് നമുക്ക് അവിടെ പോയി അധികം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 ദിവസമായിട്ട് അങ്ങോട്ടേക്ക് പോയില്ല. നമുക്ക് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സ്പ്രേ വിവേറിയൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് പുഴുശല്യോ മുഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
ഇനി പെട്ടെന്ന് നമ്മുടെ വഴുതനങ്ങയ്ക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ വരുന്ന രോഗമാണ് ബാക്ടീരിയ വാട്ട, അല്ലെങ്കിൽ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവുക, ചിലപ്പോൾ നിന്ന നിപ്പിൽ പയറ് വാടിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേ നോക്കിക്കേ, ഇതിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൂഡോമോണസ് ആണ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് സൂഡോമോണസ്. അപ്പോൾ ദേ ഈ സൂഡോമോണസിനെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കടയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട് എന്തോ കുമ്മായം പോലെ ഇരിക്കുന്ന വൈറ്റ് കളറിലുള്ള പൗഡറാണ് കേട്ടോ. അതെ ഉണ്ടോ, വൈറ്റ് കളറിലിരിക്കുന്ന പൗഡറാണ്, ഇതാണ് സൂഡോമോണസ്. അപ്പോൾ ഇതിനിപ്പോൾ കറക്റ്റ് അളവ് കിട്ടാനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അളവ് എടുക്കാനൊന്നും സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന അടപ്പുണ്ടല്ലോ, ദേ ഇത് എത്ര എം എൽ, 10 ml അടപ്പാണ് കേട്ടോ. ചുമയ്ക്കൊക്കെ കിട്ടുന്ന അതിൻ്റെ അടപ്പ് മുകളിൽ വെക്കുന്ന അടപ്പില്ലേ, ഇത് 10 ml ആണ്. ഇതിനകത്ത് ഞാൻ 2 അടപ്പിടും, 2 അടപ്പ്, അതായത് ഏകദേശം 20 ഗ്രാമിൻ്റെ അടുത്ത് വരും. 2 അടപ്പ് നിറച്ചിട്ട് വെള്ളത്തിൽ കലക്കി, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇപ്പം ഇങ്ങനെ തന്നെ അളന്നിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് അങ്ങ് ഇട്ടാൽ മതി. 20 ഗ്രാം ഇപ്പോൾ കണക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽ വാട്ടം അതുപോലെ തന്നെ പിന്നെന്താ വേര് ചീയൽ അതൊക്കെ മാറിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 ആഴ്ച കൂടുമ്പോൾ ചെടികൾക്കിടെ കടയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 4 ഇല വരുമ്പോൾ നമ്മൾ വളമിട്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് വള്ളി പാകാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് വളമിട്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് പൂവൊക്കെ വന്ന് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി വളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വളമിട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇടയ്ക്ക് സാധിക്കുമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക, സൂഡോമോണസ് 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 20 ദിവസം കണക്കാക്കി, 20 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി കഷായം അതിനകത്ത് സോപ്പും കൂടി മിക്സ് ചെയ്തിട്ട് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അത് 2 ആഴ്ച കൂടുമ്പോഴോ 1 ആഴ്ച അതിപ്പോൾ പ്രത്യേകിച്ച് കീടബാധയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല മുന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് അടിക്കരുത്, എല്ലാവർക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നനച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്, 2 നേരം നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളം എപ്പോഴും ചുറ്റിച്ച്, ഞാൻ എപ്പോഴും പറയാറുള്ള കേട്ടോ, ചെടി നനയ്ക്കുമ്പോൾ വെള്ളം ഒന്ന് കടക്കി ചുറ്റിലും ഒന്ന് ചുറ്റിച്ച് നനച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളം ഇടുന്നതിന് മുമ്പ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, കട ഇളക്കി കളയരുത് കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വായുസഞ്ചാരം കൂടും, പെട്ടെന്ന് ആ ചെടികൾക്കത് വളം അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളം അതുപോലെ തന്നെ വളം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കൂടുതൽ ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇതേപോലെ നിറയെ നിറയെ പയറ് കിട്ടും. അപ്പോൾ ഇതേ നോക്കിക്കണ്ടോ, നമുക്ക് കിട്ടിയേക്കുന്ന പയറ് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കേട്ടോ, അത് വളരെ വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കുറച്ച് ഒരു ഇച്ചിരി സ്ഥലമുള്ളൂ, സ്ഥലം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ ഇതിനിപ്പോൾ നമുക്ക് പന്തൽ കെട്ടി പടർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മൾ വെറുതെ ഒരു വള്ളി കെട്ടി കൊടുത്താൽ മതി, നമ്മൾ ആ അതിൻ്റെ ആ നാമ്പ് വരുമ്പോൾ പുതിയ പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ ഒന്നും ആ വള്ളിയിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഒരു വള്ളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പയറ് പടർത്താനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനിവിടെ പന്തൽ പോലെ കെട്ടിയിട്ടൊന്നുമില്ല, ഒരു വള്ളിയാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്, അത് കൂടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ പയറിൻ്റെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.